നമസ്കാരം, ഞാൻ ശിവാനി. കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റബ്ബി 15സ് ഡിവിഷൻ 2 ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾ ചാമ്പ്യന്മാരായി. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പാലക്കാടിന്റെ മുന്നേറ്റം. അണ്ടർ 23 ലോക ഗുസ്തി മത്സരത്തിൽ കരുത്തു തെളിയിച്ച് ഇന്ത്യ. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 5 പതിപ്പിന് മധ്യപ്രദേശ് ആതിഥേയത്വം വഹിക്കും. വാർത്തകൾ വിശദമായി. ചരിത്രം തിരുത്തി കേരള വനിതാ താരങ്ങൾ. റഗ്ബി 15സ് ഡിവിഷൻ 2 ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾ ചാമ്പ്യന്മാരായി. ഒക്ടോബർ 17 മുതൽ 22 വരെ ഒഡീഷയിൽ വെച്ച് നടന്ന റഗ്ബി 15സ് ഡിവിഷൻ 2 ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതാ താരങ്ങൾ ചാമ്പ്യന്മാരായി. ചരിത്രത്തിലാദ്യമായാണ് കേരള വനിതാ ടീം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരാകുന്നത്. 25-0 ചണ്ഡീഗഢിനെ തോൽപ്പിച്ചാണ് കേരള വനിതകളുടെ ചരിത്ര വിജയം. കളിയിലുടനീളം ആധിപത്യം നിലനിർത്തിയ കേരള വനിതകൾ അനായാസം വിജയം നേടുകയായിരുന്നു. കഴിഞ്ഞ വർഷവും കേരളത്തിന് എതിരാളികൾ ചണ്ഡീഗഡ് ആയിരുന്നുവെങ്കിലും കേരളം 2 സ്ഥാനക്കാരായി മടങ്ങുകയായിരുന്നു. ഒപ്പത്തിനൊപ്പം നിന്ന മത്സരം ഒടുവിൽ വിജയികളെ നിശ്ചയിക്കാൻ ടോസ് ഇടുകയും ഭാഗ്യം ചണ്ഡീഗഡിനൊപ്പം നിന്നതോടെയുമാണ് കേരളത്തിന് അന്ന് 2 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ഒക്ടോബർ 8 മുതൽ 14 വരെ നടന്ന പുരുഷന്മാരുടെ ദേശീയ റഗ്ബി 15സ് ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ 3 വിഭാഗത്തിൽ കേരളം 2 സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ആദ്യമായാണ് കേരള പുരുഷ ടീം ഫൈനലിലെത്തുന്നത്. കഴിഞ്ഞ തവണ പുരുഷ ടീം 3 സ്ഥാനവും ഡിവിഷൻ 2 വിഭാഗത്തിൽ കേരള വനിതാ ടീം 2 സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 2 ദിനം പാലക്കാട് മുന്നിൽ. 305.33 പോയിന്റോടെയാണ് പാലക്കാട് 1 സ്ഥാനം നേടിയത്. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പാലക്കാട് മുന്നിൽ. 2 19 സ്വർണവും 12 വെള്ളിയും 13 വെങ്കലവും നേടിയ പാലക്കാട് 305.33 പോയിന്റോടെ മുന്നിലെത്തി. 14 സ്വർണവും 7 വെള്ളിയും 15 വെങ്കലവും അടക്കം 231 പോയിന്റ് നേടി എറണാകുളം 2 സ്ഥാനത്തും 11 സ്വർണവും 16 വെള്ളിയും 5 വെങ്കലവും അടക്കം 228 പോയിന്റുകളുമായി കോഴിക്കോട് 3 സ്ഥാനവും നേടി. ആൺകുട്ടികളിൽ 18-14 വയസ്സിൽ താഴെയും പെൺകുട്ടികളിൽ 18 വയസ്സിൽ താഴെയുമുള്ള താരങ്ങളുടെ മികച്ച പ്രകടനമാണ് പാലക്കാടിന്റെ കരുത്ത്. 20 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പോയിന്റാണ് എറണാകുളത്തെ 2 സ്ഥാനത്ത് നിലനിർത്തുന്നത്. ഞായറാഴ്ച മീറ്റുകൾ സമാപിക്കും. അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ശക്തി തെളിയിക്കുന്നു. 5 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സ്പെയിനിലെ പോന്റിവെൻട്രിയിൽ നടന്ന അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ നേടിയത് 5 മെഡലുകൾ. 1 സിൽവറും 4 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങളുടെ നേട്ടം. 59 കിലോയിൽ മാൻസി, 72 കിലോയിൽ വികാസ്, 77 കിലോയിൽ സാജൻ, 97 കിലോ വിഭാഗത്തിൽ നിതേഷ് എന്നിവർ വെങ്കല മെഡൽ നേടിയപ്പോൾ 50 കിലോയിൽ അങ്കുഷ് വെള്ളിയും നേടി. ഒക്ടോബർ 23 മത്സരങ്ങൾ സമാപിക്കും. 2023 കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മധ്യപ്രദേശിൽ നടക്കുമെന്ന് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. സംസ്ഥാനത്തെ 8 നഗരങ്ങളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ അടുത്ത പതിപ്പ് 2023 ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മധ്യപ്രദേശിൽ നടക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മത്സരങ്ങൾ 2023 ജനുവരി 31 ആരംഭിച്ച് ഫെബ്രുവരി 11 അവസാനിക്കും. മധ്യപ്രദേശിലെ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ, ഗോളിയാർ, ജബൽപൂർ, മണ്ഡല, കാർഗോൺ, ബലാകട്ട് എന്നീ 8 നഗരങ്ങളിലായാണ് ഗെയിംസ് നടക്കുന്നത്. കായിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.